നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ നാളുകളായി തീവ്രവാദ സംഘടനകളിൽ നിന്ന് വിഘടനവാദ സംഘടനകളിൽ നിന്ന് ഭീഷണിയുണ്ട്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി തീവ്രവാദ സംഘടനകളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പുതിയ ഒരു വിവരങ്ങൾ അനുസരിച്ച് നാളെ അദ്ദേഹം ദില്ലി രാംലീല മൈതാനിയിൽ ആയിരക്കണക്കിന് വരുന്ന പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഈ പരിപാടി ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ദില്ലി പോലീസിനും എസ് പി ജിക്കും നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇവർ ദില്ലി പോലീസിനും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിക്കും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ സംഘടനകൾ കൃത്യമായ രീതിയിലാണ് പ്രധാനമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യാതൊരു തരത്തിലും പ്രധാനമന്ത്രിയെ പ്രാപ്യമാകാത്തത് കാരണം അദ്ദേഹത്തിനുള്ള കൃത്യമായിട്ടുള്ള കർശന സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം എന്നതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഒരു പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്ത് ഒരു മൊട്ടുസൂചി വീണാൽ പോലും അറിയുന്ന തരത്തിലുള്ള അതിനൂതനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളായാലും നമ്മുടെ സുരക്ഷാ ഏജൻസികളായാലും ഒരുക്കിയിട്ടുള്ളത്, ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഒരുക്കാനും പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭീകരവാദികൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്തൊരു ഇടപെടലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുവാൻ ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു സമയത്ത് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ വളരെ അസഹിഷ്ണുക്കളാണ് ഈ ഒരു ഭീകരവാദികളെല്ലാം. കാരണം അവരുടെ ഈ വിഘടനവാദ പ്രവർത്തനങ്ങളും അവരുടെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും ഈ ഇരുട്ടിന് മറവിൽ നിന്നുകൊണ്ടുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങളും ഈ ദേശത്തെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ദേശത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്നിനും അന്തർഭവിക്കാത്ത പാവപ്പെട്ടവരുടെ ചോര വീഴ്ത്തിയിട്ട് വിശുദ്ധ യുദ്ധം നടത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ ജിഹാദ് നടത്താനൊക്കെ ഉരുമ്പിട്ടിറങ്ങുന്ന ഇത്തരത്തിലുള്ള തെമ്മാടികളുടെ കയ്യിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തെ എന്നും സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മുടെ സുരക്ഷാ വിഭാഗങ്ങളാണ്. അവർ തന്നെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPs ഒക്കെ തന്നെയും കർശനമായിട്ടുള്ള സുരക്ഷ നൽകുന്നത്. എന്നാൽ ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത് എന്തെന്നാൽ, ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര കൊടും ഭീകര സംഘടന മൗലാന മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന ഒരു കൊടും ഭീകര സംഘടന ഈ സംഘടന പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ രക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയാണ്. സംഘടന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറേ നാളുകളായി ടാർഗറ്റ് ചെയ്യുന്നു. എന്നാൽ അവസാന അദ്ദേഹം അടുത്ത ദിവസം, അതായത് നാളെ ദില്ലി രാംലീല മൈതാനത്ത് നടത്തുന്ന അദ്ദേഹം പങ്കെടുക്കുന്ന പടുകൂറ്റൻ പൊതുസമ്മേളനത്തെ ലക്ഷ്യം വെക്കുന്നു ഭീകരർ, ജെയ്ഷെ മുഹമ്മദ് ഭീകരർ എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന എസ് പി ജിക്കും അതേപോലെ ദില്ലി പോലീസിനും നൽകുന്ന വിവരം. നമുക്കറിയാം, ഈ ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷമാണ് ഏതാണ്ട് 45 ജെയ്ഷെ മുഹമ്മദ് ഭീകര ജെയ്ഷെ മുഹമ്മദ് തന്നെ ഒരു 45 ഒരു വിങ്ങിന് രൂപം നൽകിയിരിക്കുന്നു. ആ വിങ്ങിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുക എന്ന തരത്തിലേക്കുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ടീമാണത്. 45 പേരടങ്ങുന്ന ഒരു കോറം ആ കോറത്തിനാണ്, ആ ഒരു പ്ലാറ്റൂണാണ് അവരുടെ ചുമതല. നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും ഒരു അപായപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ഒരു ചുമതല. പക്ഷേ പൊന്നുമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എങ്കിൽ പോലും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാക്കാൻ, ഭയമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ധീരൻ ഒരിക്കലേ മരണമുണ്ടാവുള്ളൂ, ഒരു നരേന്ദ്രമോദിയുടെ ഒരു രോമത്തെ തൊടാനുള്ള ഒരു സംവിധാനം പോലും ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പീക്കിരികളുടെ കയ്യിലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കൂടുതൽ ഇവനെ ഒന്നും പുകഴ്ത്തി പറഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ല ഇന്ത്യൻ സുരക്ഷാ സൈനികർ നല്ല രീതിയിൽ നെഞ്ചു പിടിച്ചു നിന്നാൽ നമുക്കറിയാം, മുള്ളിക്കൊണ്ടോടുന്ന ധൈര്യമുള്ള ഇരുട്ടിൻ്റെ മറവിൽ അല്ലെങ്കിൽ കുറേ പാവപ്പെട്ട ആളുകളുടെ മുമ്പിൽ വന്ന് സ്വയമേ പൊട്ടിത്തെറിച്ച് ഏതാണ്ട് വിശുദ്ധനാകാൻ പോകുന്ന ഈ തെമ്മാടികളിലേക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം നമുക്കുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ട് പറയുകയാണ്, നാളെ ദില്ലിയിൽ രാംലീല മൈതാനത്ത് നടക്കുന്ന മോദിജിയുടെ പരിപാടിക്ക് കർശന പതിവിലും ഏറെ സുരക്ഷാ സന്നാഹങ്ങളുണ്ടാകും. കാരണം അദ്ദേഹത്തെ ചില കഴുകം കണ്ണുകൾ അദ്ദേഹത്തിന് കുറേ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അത് നാളത്തെ പരിപാടിയിൽ ഈ ഭീകരർ, അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരർ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് അവർ
ദില്ലി പോലീസിനും പ്രധാനമന്ത്രിജിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിക്കും കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ കർശനമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ദില്ലിയും പരിസര പ്രദേശങ്ങളുമെല്ലാം തന്നെ സുരക്ഷാ വലയത്തിലാണ്, കർശന സുരക്ഷാ വലയത്തിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ ദേശദ്രോഹികൾ, ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദികൾക്ക് കുടപിടിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇത്തരം പ്രക്ഷോഭങ്ങളുമായി ഇറങ്ങുന്നത്. ഇന്നെങ്ങാനും പ്രക്ഷോഭത്തിന് ദില്ലിയും ഇറങ്ങിക്കഴിഞ്ഞാൽ 8 പണി വാങ്ങിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രക്ഷോഭകാരികൾക്ക്. അതുകൊണ്ട് തന്നെ അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് ദില്ലിയിലെ പ്രക്ഷോഭം. ദില്ലി ശാന്തമായി തുടങ്ങി, ഇപ്പോൾ അനുബന്ധ പ്രദേശങ്ങളിലേക്ക് ഇവർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മാറിപ്പോയിട്ടുമുണ്ട്. എന്നാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഏതാണ്ട് 45 അംഗങ്ങളടങ്ങുന്ന ഒരു സ്ക്വാഡിനെ രൂപീകരിച്ചിരുന്നു. ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ നാളെ നടക്കുന്ന പരിപാടിയിൽ, രാംലീല മൈതാനിയിൽ നടക്കുന്ന പരിപാടിയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരം.